ഈശോയിൽ പ്രിയമുള്ള കുട്ടികളെ, യുവാക്കളെ, ഇന്ന് ക്രിസ്മസ് നമ്മുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ ജനന തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. വലിയ സന്തോഷത്തിൻ്റെ ഒരനുഭവമാണ് ഇത്. ഈശോയുടെ ജനനത്തെക്കുറിച്ച് മാലാഹ ഇടയന്മാർക്ക് നൽകിയ സന്ദേശം ഇതായിരുന്നു: ഇതാ സകല ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഈ സന്തോഷത്തിൻ്റെ ഓർമ്മയാണ് ഇന്ന് നമ്മൾ പുതുക്കുന്നത്. ഈശോ ജനിച്ചപ്പോൾ അത് ഇടയന്മാർക്ക് സന്തോഷമുളവാക്കി, സ്വർഗത്തിലെ മാലാഖമാർ സന്തോഷത്തോടെ പാടി. അന്ന് കാലിത്തൊഴുത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് കർത്താവായ ഈശോയുടെ മാതാപിതാക്കളായ യോസേപ്പ് പിതാവിനും മാതാവിനും അത് സന്തോഷമുളവാക്കി. ആ കാലിത്തൊഴുത്തിലുണ്ടായിരുന്ന മൃഗങ്ങൾക്കും വാസ്തവത്തിൽ അതൊരു കൗതുകമായിരുന്നിരിക്കണം. പ്രപഞ്ചം മുഴുവൻ സന്തോഷിച്ച ഒരു സന്ദർഭമാണ് ഈശോയുടെ ജനനത്തിൻ്റെ സന്ദർഭം. ഇന്നും അത് വലിയ ഒരു സന്തോഷത്തിൻ്റെ സദ്വാർത്ഥിയായി തീർന്നിരിക്കുകയാണ് ലോകം മുഴുവനിലും. ഈ കോവിഡ് കാലത്താണെങ്കിൽ തന്നെയും ലോകം ക്രിസ്മസ് ആഘോഷിക്കുന്നു സന്തോഷത്തോടുകൂടി. മാലാഖമാർ പാടിയ ആ ഗാനത്തിലുണ്ട് ക്രിസ്മസിൻ്റെ സന്ദേശത്തിൻ്റെ ചുരുക്കം. അതിപ്രകാരമായിരുന്നല്ലോ: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അത്യുന്നതങ്ങളിലെ ദൈവത്തിൻ്റെ മഹത്വമാണ് ക്രിസ്മസ് നാളിൽ മനുഷ്യരുടെ സമാധാനമായി ഈ ലോകത്തിൽ അവതരിച്ചത്. അപ്പോൾ ഇന്നും ദൈവത്തിൻ്റെ മഹത്വമാണ് മനുഷ്യനിൽ സമാധാനമായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നത്. ഈ മഹത്വമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. മലാഖമാർ പാടിയ ഈ ഗാനം കേട്ട ഇടയന്മാർ ഉടനെ ഓടി കാലിത്തൊഴുത്തിൽ ബദലഹമിൽ ചെന്ന് ഈശോയെ ആരാധിച്ചു വണങ്ങി എന്ന് നമുക്കറിയാം. അതിനുശേഷം അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ടും തിരിച്ചുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുതന്നെയാണ് നമുക്കും ചെയ്യുവാനുള്ളത്. ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിൻ്റെ ആ സന്തോഷം, സമാധാനം അത് നമ്മളുടെ ജീവിതത്തിൽ സ്വന്തമായി അനുഭവിക്കുക. കോവിഡ് കാലത്ത് അനേകം ആളുകൾ ദുഃഖത്തിലാണെന്ന് നമുക്കറിയാം. എന്ന് വരികിലും ആ ദുഃഖം മാറി വരികയാണ്, അത് സന്തോഷമായി മാറിക്കൊണ്ടിരിക്കുന്നു, പൂർണ്ണമായിട്ടും അത് മാറണം. അങ്ങനെയുള്ള ഒരു അപേക്ഷയാണ് വാസ്തവത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകേണ്ടത്. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ടാണല്ലോ ഈശോ കാലിത്തൊഴുത്തിൽ പിറക്കുന്നത്. യോസേപ്പ് പിതാവും മാതാവും കഷ്ടതയേറിയ യാത്ര ചെയ്താണ് ഗലീലയിലെ നസ്രത്തിൽ നിന്ന് യൂദയായിലെ ബദലഹമിലേക്ക് വന്നത്. പേരെഴുതിക്കുന്നതിന് വേണ്ടിയാണ് വന്നതെന്ന് നമുക്കറിയാം. അഗസ്റ്റ് സീസറിൻ്റെ കൽപ്പന പ്രകാരം അവർ യാത്ര പുറപ്പെട്ടതാണ്. പൂർണ്ണ ഗർഭിണിയായിരുന്ന മറിയത്തെ സംബന്ധിച്ചിടത്തോളം ആ യാത്ര എത്ര ക്ലേശകരമായിരുന്നിരിക്കണം. യോസേപ്പ് എല്ലാവിധ ഒത്താശകളും ചെയ്തുകൊണ്ട് മറിയത്തെയും കൊണ്ട് ബേത്ലഹേമിൽ വരികയാണ് ചെയ്തത്. അവിടെ പ്രസവിക്കുവാനായിട്ടൊരു സ്ഥലം സത്രത്തിൽ മറിയത്തിന് ലഭിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ കാഴ്ത്തൊഴുത്തിൽ ഈ കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വന്നത്. അപ്പോഴിങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ, പ്രത്യേകിച്ച് ഈ കോവിഡ് മൂലമുണ്ടാകുന്നതായിട്ടുള്ള എല്ലാ കഷ്ടതകളെയും അകറ്റിക്കൊണ്ട് കർത്താവായ ഈശോയെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ സാധിക്കണം. ഈ സന്ദേശം തന്നെയാണ് ഗലാത്യാക്കാർക്കെഴുതുമ്പോൾ പൗലോസ് ശ്ലീഹ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 4:4 വാക്യങ്ങളിൽ നാം വായിക്കുന്നു: കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു,
അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനധീനനായി ജീവിച്ചു. അങ്ങനെ നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിനധീനരായി കഴിഞ്ഞവരെ വിമുക്തമാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് അബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ ഇനിമേൽ നാം ദാസരല്ല, വിശിഷ്യ പുത്രന്മാരാണ്. അപ്പോൾ നമ്മളെ ദൈവപുത്രന്മാരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവായ ഈശോ ഈ ലോകത്തിൽ അവതരിച്ചത്. ദൈവപുത്രനായിരുന്ന അവന് അവിടുന്ന് മനുഷ്യജന്മം എടുത്തുകൊണ്ട് നമ്മളെ ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രികളുമാക്കി മാറ്റി പരിണമിപ്പിക്കുകയാണ് ചെയ്തത്. ഇതാണ് നമ്മുടെ രക്ഷയുടെ അനുഭവം. ഈ രക്ഷയുടെ അനുഭവത്തെയാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. രക്ഷ ലോകത്തിൽ അവതരിച്ചിരിക്കുന്നു. മനുഷ്യർക്ക് സമാധാനം നൽകുന്നതിന് വേണ്ടി ദൈവം തന്നെ തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ ജീവനാണ് നമുക്ക് ഓരോരുത്തർക്കും മാമോദിസായിലൂടെ ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, മാമോദിസ സ്വീകരിച്ച് കർത്താവായ ഈശോമിശിഹായിലുള്ള വിശ്വാസം സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയാണ്. അങ്ങനെയുള്ള ആ രക്ഷയുടെ അനുഭവത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് നാളിൽ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. കർത്താവിൻ്റെ ജനനത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഖമാർ പാടിയ ഗാനത്തിന് വ്യത്യാസപ്പെട്ട ഒരു പാഠം അല്ലെങ്കിൽ ഒരു പ്രത്യേക തർജ്ജമ നമുക്ക് കാണുവാൻ സാധിക്കും. അതിപ്രകാരമാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും. ഇത് സുറിയാനി സഭകളുടെ പാരമ്പര്യത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ്. പിശീത്ത എന്ന ബൈബിൾ വേർഷനിലുള്ളതാണ്. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും, പ്രത്യാശയോടെ ജീവിക്കുവാൻ, വരാനിരിക്കുന്ന നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഓരോ ദിവസവും ജീവിക്കുവാൻ, കർത്താവിൽ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ ഈ ഒരു ആശംസ നമുക്ക് ഉപകരിക്കുകയാണ്. കർത്താവ് ജനിച്ചതിൻ്റെ ഓർമ്മ നമ്മൾ അനുസ്മരിക്കുമ്പോൾ അത് നമ്മുടെ രക്ഷയുടെ ഓർമ്മയാണ്, മറ്റുള്ളവർക്കും രക്ഷയുടെ ഓർമ്മയായി തീരണം. അതുകൊണ്ട് കർത്താവിൻ്റെ ജീവിതം എത്രമാത്രം നമുക്ക് രക്ഷ നൽകിയോ അതുപോലെ മറ്റുള്ളവർക്കും രക്ഷ പകരുന്ന ഒരു ജീവിതമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ മാറ്റുവാൻ ഇതുവഴി സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. പരസ്പരം ക്രിസ്മസ് ആശംസകൾ നേരുമ്പോൾ മറ്റുള്ളവർക്ക് നന്മയും സമാധാനവും രക്ഷയുടെ അനുഭവവുമാണ് നമ്മളെ ആശംസിക്കുന്നത്. എവിടെയൊക്കെ ദുഃഖമുണ്ടോ, ദുരിതമുണ്ടോ, വേദനയുണ്ടോ, രോഗമുണ്ടോ, അവിടെയൊക്കെ ആശ്വാസമായിട്ട് സൗഖ്യമായിട്ട് ഒക്കെ കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ കർത്താവിനെ പോലെ നമുക്ക് നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി മറ്റുള്ളവരുടേതായിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ, സഹോദര്യത്തിൻ്റെ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അടുത്തയിടെ ഫ്രാൻസിസ് പാർപ്പാപ്പ പുറപ്പെടുവിച്ച പ്രത്യേലി തൂത്തി എന്ന ചാക്രിക ലേഖനം നിങ്ങൾ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ വായിക്കണം. അതിൽ പാപ്പ പറയുന്നത് മനുഷ്യരെല്ലാവരും സഹോദരി സഹോദരങ്ങളാണ്. നമ്മെ സ്നേഹത്തിൽ കോർത്തിണക്കുന്നതിന് വേണ്ടി, ഐക്യത്തിലും സമാധാനത്തിലും നമ്മളെ നിലനിർത്തുന്നതിനും പുരോഗമിക്കുന്നതിനും വേണ്ടിയിട്ടാണ് കർത്താവായി ഈശോ ഈ ലോകത്തിൽ അവതരിച്ചത്. കർത്താവിൻ്റെ സമാധാനം നമ്മുടെ എല്ലാവരുടെയും സ്വന്തം അനുഭവമായി തീരുന്നതിന്, എല്ലാവർക്കും സമാധാനത്തോടും പ്രത്യാശയോടും കൂടി ജീവിക്കുന്നതിനുള്ള അനുഗ്രഹം ലഭിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. വരാനിരിക്കുന്ന നവവത്സരം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരിക്കട്ടെ. ആമേൻ.